ഹേ ഗൈസ്, വെൽക്കം ടു കൊളോൺബോൺ എയർപോർട്ട്. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഞങ്ങൾ ഈ കെട്ടി പാണ്ഡവൊക്കെ കൊണ്ട് എങ്ങോട്ടാണെന്ന്. എനിക്കിപ്പോൾ വെക്കേഷനാണ്. എനിക്കിങ്ങനെ ചത്ത് മടുത്ത് ഇരിക്കുമ്പോഴായിരിക്കും കറക്റ്റ് വെക്കേഷൻ വരിക. അപ്പോൾ ഒന്ന് ഫ്രീ ആവാനായിട്ട് നമ്മൾ എങ്ങോട്ടെങ്കിലും ട്രിപ്പ് പോവും. അപ്പോൾ ഈ പ്രാവശ്യം നമ്മളൊരു ട്രിപ്പ് പോവാണ്, ഒരു നമ്മൾ ഔട്ട് ഓഫ് ജർമ്മനി ഒരു ട്രിപ്പ് പോവാണ്. അപ്പോൾ നമ്മളിപ്പോൾ അതാണ് കൊളോൺ എയർപോർട്ടിൽ വന്നിരിക്കുന്നത്. ചിലരൊക്കെ കൊളോൺ എന്ന് പറയും, ജർമ്മൻകാർ ക്യോൾ എന്ന് പറയും. എന്തായാലും ആയിക്കോട്ടെ, അപ്പം എങ്ങോട്ടാണ് പോകുന്നതെന്നൊക്കെ നമ്മൾ വഴിയെ പറയാം. അപ്പോൾ എനിക്ക് പറഞ്ഞ പോലെ ലീവ് ഉണ്ടായിരുന്നു, വെക്കേഷനാണ്. മനുവിനില്ലായിരുന്നു, അപ്പോൾ ഞാൻ മനുവിനെ കൊണ്ട് നിർബന്ധിച്ച് ലീവ് എടുപ്പിച്ച് വാ മനു, നമുക്ക് എവിടെയെങ്കിലും ട്രിപ്പ് പോവാം എന്നൊക്കെ പറഞ്ഞ് നമ്മളിപ്പോൾ ഒരു ട്രിപ്പ് പോവാണ്. ഒരു 5 ഡേയ്സ് ട്രിപ്പാണ്. അപ്പം നമ്മുടെ ഫ്ലൈറ്റ് ഇപ്പം 11:45. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങൾ വഴി പറയാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് വെൽക്കം ബാക്ക്. എയർപോർട്ടിൽ വരുന്നത് ഭയങ്കര ടെൻഷൻ പിടിച്ചൊരു പരിപാടിയാണ്. എയർപോർട്ടിൽ വരുന്നതല്ല, നമ്മളിതുപോലെ വേറൊരു രാജ്യത്തേക്ക് പോകുന്നത് ഭയങ്കര ടെൻഷൻ പിടിച്ചൊരു പരിപാടിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, എല്ലാം ഓൾറെഡി ഇറ്റിനറി എല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കും, എന്നാൽ പോലും എവിടെയോ ഒരു ചെറിയ ടെൻഷൻ അങ്ങനെയൊക്കെ. അപ്പോൾ ഇനി എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. നമ്മൾ ചെക്കിങ്ങിനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഈ എയർപോർട്ട് ഉണ്ടല്ലോ, അടിപൊളിയാണ്. അതായത് ഫ്രാങ്ക്ഫർട്ട് എയർപോർട്ടിനേക്കാളും അടിപൊളിയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. നമുക്കെല്ലാം സെൽഫ് ലഗേജ് ഡ്രോപ്പ് ഓഫ് ചെയ്യാം, സെൽഫ് ബോർഡിങ് ചെയ്യാം, സെൽഫ് ചെക്കിങ് ചെയ്യാം എല്ലാം. പക്ഷേ ഫ്രാങ്ക്ഫർട്ട് എയർപോർട്ടും ഇതും തമ്മിൽ ആനെ ആടിൻ്റെ വ്യത്യാസമുണ്ട്. കിട്ടിയോ? ഇതെന്നത്? ഒന്ന് കാണിച്ച്, ഇതെവിടുന്ന് പോയി ഒപ്പിച്ചു? അധികം ഇനി സംസാരിച്ച് നിൽക്കണ്ട, നമുക്കിനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഒരു 1 മണിക്കൂറിനുള്ളിൽ ഗേറ്റ് ഓപ്പൺ ആകും. അപ്പം ഇവിടെ ഞങ്ങൾ സെക്യൂരിറ്റി കഴിഞ്ഞിട്ട് ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അപ്പം ഈ കാണുന്ന ഒരു റെസ്റ്റോറൻസിൽ നമുക്ക് തൽക്കാലം ലൈറ്റായിട്ട് എന്തെങ്കിലും, ഇവിടെ അതൊക്കെയല്ലേ കിട്ടുള്ളൂ, ബർഗർ ക്രൊസോണ്ട് അങ്ങനെ എന്തെങ്കിലും നമുക്ക് ലൈറ്റായിട്ടൊന്ന് കഴിക്കാം. ഈ റെസ്റ്റോറൻ്റ് സീറ്റിംഗ് ഉണ്ടല്ലേ, നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് റൺവേയിലെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. മനുവിന് ഭയങ്കര ഇഷ്ടമാണ്, മനുവിന് മാത്രമല്ല എനിക്കും ഇഷ്ടമാണ് ഫ്ലൈറ്റ് ഇങ്ങനെ ടേക്ക് ഓഫ് ചെയ്യുന്നതും ലാൻഡിങ് ഒക്കെ കണ്ടിരിക്കാനായിട്ട്. വെറുതെ രസമല്ലേ, സമയം പോകുന്ന അറിയില്ലല്ലോ. എനിക്ക് ഈ ഫ്ലൈറ്റ് ഇങ്ങനെ ടേക്ക് ഓഫ് ചെയ്യുന്നൊക്കെ കാണുമ്പോൾ എൻ്റെ മനസ്സിലൊരു 1000 ചോദ്യങ്ങളാണ്. ഇതെങ്ങനെ പറക്കുന്നു, എന്താണ് ഇതിൻ്റെ മെക്കാനിസം എന്നൊക്കെ ഉള്ളത്. നമ്മളായിരുന്നിടത്ത് ഒടുക്കത്തെ വെയിലായിരുന്നു. അപ്പോഴത്തേക്കും പിന്നെ ഞാൻ എഴുന്നേറ്റ് നിന്ന് കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ എടുത്തു. നല്ല ഉണക്ക ക്രോസോണ്ട് ഒരു ടേസ്റ്റ് വരാം അല്ല, ഭയങ്കര ഡ്രൈ അല്ല. അതെനിക്ക് തോന്നുന്നു പഴയത് ഒരു വീണ്ടും ചൂടാക്കി തന്നു. നമ്മൾ വേറൊരു ഷെങ്കൻ കൺട്രിയിലേക്ക് തന്നെ പോകുന്നത് കൊണ്ട് സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഭയങ്കര എളുപ്പമായിരുന്നു കേട്ടോ. നമുക്ക് അങ്ങനെ ഒരുപാട് ഫോർമാലിറ്റീസും കാര്യങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു. അങ്ങനെ ഗേറ്റൊക്കെ പോണേ നമുക്ക് ഫ്ലൈറ്റിനടുത്തേക്ക് പോകാം. ഞാൻ വിചാരിച്ചു നമ്മൾ ഇവിടെ വരെ നടക്കേണ്ട വരുമായിരിക്കും എന്ന്, പക്ഷെ അങ്ങനെ വേണ്ടി വന്നില്ല. നമുക്ക് ബസ്സുണ്ടായിരുന്നു, ബസ് വന്ന് നമ്മളെ ഡ്രോപ്പ് ചെയ്യുകയാണ് ചെയ്തത്. പാക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും എടുക്കാൻ മറക്കുന്നത് എൻ്റെ സ്ഥിര സ്വഭാവമാണ്. അതിലൊന്നാണ് എൻ്റെ ഇയർപോഡ്സ്. അതുകൊണ്ട് ടേക്ക് ഓഫിൻ്റെ സമയത്ത് ഞാൻ മനുവിൻ്റെ ഹെഡ്ഫോൺ വാങ്ങിച്ച് വെച്ചിരിക്കുകയാണ്. വെറും 2 മണിക്കൂറിൻ്റെ ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം എന്തെങ്കിലും ച്യൂ ചെയ്യാൻ കിട്ടിയിരുന്നെങ്കിൽ നല്ലതായി. അങ്ങോട്ടുള്ള ഫ്ലൈറ്റിൽ പകുതി സീറ്റും കാലിയായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാനും മനു ഓരോ സീറ്റിലും മാറി മാറി ഇരുന്ന് കാഴ്ചകൾ കാണുമായിരുന്നു. ഇനി ഏകദേശം നമുക്ക് 2 മണിക്കൂർ ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് കുറേ വീഡിയോസ് എഡിറ്റ് ചെയ്യാനുണ്ട്. ഞാൻ ഒരു വിധത്തിൽ യൂട്യൂബിൽ വീഡിയോസ് ഒക്കെ ഇട്ട് വന്നു കഴിയുമ്പം എന്നെ മടി തിരിച്ച് വീണ്ടും വരും. ആ സമയം ആയപ്പോഴത്തേക്കും ഇത് അവർ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ട് വന്നിരുന്നു. ഇത് നമ്മൾ പേ ചെയ്ത് വാങ്ങേണ്ടതാണ്. ഞങ്ങൾക്ക് അത്യാവശ്യം വിശക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ എയർപോർട്ടിൽ നിന്ന് കഴിച്ച ബ്രേക്ക്ഫാസ്റ്റ് അത്ര സുഖമില്ലായിരുന്നത് കൊണ്ട് തന്നെ മനു എനിക്ക് ഒരു ചിക്കൻ ബർഗറും കുടിക്കാൻ ഒരു കോക്കൊക്കെ വാങ്ങിച്ചു. ഈ ചിക്കൻ ബർഗർ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, സാൻഡ്വിച്ച് ആണ് കേട്ടോ, ബർഗറല്ല. അങ്ങനെ അതെല്ലാം കഴിച്ചിട്ട് മനു ഇതാ ചെറുതായിട്ടൊന്ന് ഉറങ്ങാൻ തുടങ്ങി. കാര്യം നമ്മൾ രാവിലെ എഴുന്നേറ്റായിരുന്നു, 6 മണിക്കായപ്പോൾ നമ്മൾ എയർപോർട്ടിലേക്ക് വരാനായിട്ട് എഴുന്നേറ്റിരുന്നു. ഞാനാണെങ്കിൽ വീഡിയോസ് എല്ലാം എഡിറ്റ് ചെയ്താണ് വെച്ചിരിക്കുന്നത്, വോയിസ് ഓവർ ചെയ്താൽ മതി. പക്ഷെ ഫ്ലൈറ്റിനകത്തിരുന്നുകൊണ്ട് വോയിസ് ഓവർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, നല്ല നോയിസ് ഉള്ളത് കൊണ്ട്. എനിക്ക് തോന്നുന്നു നമ്മളിപ്പം മ്യൂൺഷൻ്റെ ഒക്കെ മുകളിലൂടെയാണ് ഫ്ലൈ ചെയ്യുന്നതെന്ന്. അങ്ങനെ 2 മണിക്കൂറത്തെ ട്രാവലിങ്ങിന് ശേഷം നമ്മളിതാ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഞാനിപ്പോൾ പറയാതെ നിങ്ങൾക്ക് മനസ്സിലായിക്കാണ് നമ്മൾ എവിടേക്കാണ് വന്നിരിക്കുന്നതെന്ന്. വെൽക്കം ടു ക്രൊയേഷ്യ. അതേ ഗൈസ്, നമ്മൾ ക്രൊയേഷ്യയിലേക്കാണ് വന്നിരിക്കുന്നത്. ഒരുപാട് നാളത്തെ ഒരു പ്ലാനായിരുന്നു ക്രൊയേഷ്യയിൽ ഇങ്ങനെ പോകണം എന്നുള്ളത്. മുകളിൽ നിന്നുള്ള കാഴ്ച കണ്ടപ്പോൾ തന്നെ എന്താ പറയുക, ഒരു പകുതി
തൃപ്തിയായി എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ വന്ന് ലാൻഡ് ചെയ്തത് സദാർ എയർപോർട്ടിലാണ്. ഇവിടെയാണ് നമ്മുടെ ഫസ്റ്റ് ഡേ നമ്മൾ സ്റ്റേ ചെയ്യുന്നതും സദാറിൽ തന്നെയാണ്. ഇവിടെയും ചൂടിന് ഒട്ടും കുറവില്ല, 33-34 ആണ് ഇവിടുത്തെ ടെമ്പറേച്ചർ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാഗ് കളക്ട് ചെയ്യണം. ദാ ആ വരുന്ന ഫസ്റ്റ് ട്രോളി ബാഗാണ് നമ്മുടേത്. ബാഗ് എടുക്കാനായിട്ട് ഞാൻ മനുവിനെയാണ് വിട്ടത്. എനിക്കെന്തോ വല്ലാത്ത ക്ഷീണം. രാമൻകുട്ടിക്ക് ക്ഷീണമാകാം. അപ്പൊ ഞങ്ങള് ക്രൊയേഷ്യയിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഞങ്ങൾ 4 ദിവസമുണ്ട്. നമ്മളിപ്പം ഒരു കാർ റെന്റ് എടുക്കാൻ വേണ്ടിയുള്ള പുറപ്പാടിലാണ്. അറിയില്ല നടക്കുമോ എന്നുള്ളത്. ഇന്ന് ഓൺലൈനായിട്ട് ട്രൈ ചെയ്തില്ല, കാരണം എയർപോർട്ടിന് വെളിയിലിറങ്ങി ദാ ഈ കാണുന്നത് ഫുൾ റെന്റേക്കാരൻ്റെ സർവീസുകളാണ്. ഒരു 10-20 റെന്റേക്കാർ സർവീസസ് നമുക്കിവിടെ കാണാം. അവിടെയെല്ലാം അപാര തിരക്കുമാണ്. ഞങ്ങൾ ഓൺലൈനിലൊന്നും കാര്യം ബുക്ക് ചെയ്തിട്ടില്ല. ഒന്നാമത്തെ കാര്യം, ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് കാർ റെന്റിന് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഇപ്പോൾ ഉള്ളത് സദാർ എന്ന് പറയുന്നത്, അതായത് സദാർ എയർപോർട്ടിലാണ് നമ്മൾ വന്ന് ഇറങ്ങിയത്. അപ്പം ഇവിടെ തന്നെ നമ്മൾ നാളെ വരെ ഒരു റെന്റേക്കാർ എടുക്കുകയാണ്. നാളെ നമ്മൾ അത് കഴിഞ്ഞിട്ട് സ്റ്റിച്ചെന്ന് പറയുന്നത് പോകും. അപ്പോൾ ഞങ്ങൾ വിചാരിക്കുന്നത്, നമ്മൾ അവിടെ തന്നെ റൂമും ബുക്ക് ചെയ്തിട്ടുണ്ട്, അപ്പം അവിടെ നിന്ന് വേറൊരു കാർ എടുക്കാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ ഓർത്തു നമുക്ക് സ്പ്ലിറ്റ് ചെന്നിട്ടുള്ളത് ഇപ്പോഴേ നമുക്ക് ബുക്ക് ചെയ്യാം. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ കാർ കിട്ടാൻ ഭയങ്കര പാടാണ്. ഇപ്പം നമ്മൾ കുറേ അടുത്ത് ചോദിച്ചിട്ടാണ് നമുക്കിപ്പോൾ ഒരു കാർ കിട്ടിയിരിക്കുന്നത്. പിന്നെ അതുമല്ല, ഇന്നിപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന കാറൊന്നും ഇൻഷുർഡ് അല്ല. അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഇനി അടുത്തത് ഓൺലൈനിൽ ബുക്ക് ചെയ്യാം എന്നുള്ളത്. കാരണം ഇൻഷുർഡ് അല്ലെങ്കിൽ കുറച്ച് പണിയാണ്. ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ അടുത്ത് നമ്മളിപ്പം 1,300 യൂറോയാണ് നമ്മൾ അവർ ഹോൾഡ് ചെയ്തിരിക്കുന്നത്. എന്തെങ്കിലും ഡാമേജ് ഒക്കെ ഉണ്ടെങ്കിൽ അവർ കോഷനായിട്ട് വാങ്ങിച്ചിരിക്കുന്ന. അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പം ഇതിപ്പോൾ ഏതാണ് ഓട്ടോ പറയാം, ഓട്ടോവിൽ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. ജർമ്മനിയിൽ നമ്മൾ കാർ എടുക്കാനുള്ള പ്രിപ്പറേഷനിലൊക്കെയാണ്. കാറൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്, പക്ഷെ ലൈസൻസ് ഇല്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. മനു എക്സാം പ്രിപ്പറേഷനിലൊക്കെയാണ്. ക്രൊയേഷ്യയിൽ നിങ്ങൾക്ക് ഇന്ത്യൻ ലൈസൻസ് ഉപയോഗിച്ച് വണ്ടി എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ചെറിയ ടെൻഷനുണ്ട്. റെൻറ്റിന് കാർ ആദ്യമായിട്ടാണ് എടുക്കുന്നത്. അങ്ങനെ കാറ് നോക്കി ഒരു 1.5 മണിക്കൂർ എയർപോർട്ടിൽ തന്നെ ചിലവായി. നമ്മളിനി നേരെ പോകുന്നത് പ്ലിറ്റ്സ്വിറ്റ്സേ നാഷണൽ പാർക്കിലേക്കാണ്. ഇവിടുന്ന് ഒരു 1.5 മണിക്കൂർ ഡ്രൈവുണ്ട്. ഞങ്ങളിങ്ങനെ ഇവിടെ നോക്കി അന്വേഷിച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും സമയം 5:45 ആയി. 5 മണി വരെയുള്ളൂ ഇവിടെ എൻട്രി. അത് കഴിയുമ്പോൾ അവർ ടിക്കറ്റ് കൗണ്ടർ ക്ലോസ് ചെയ്യും. 8 മണി വരെ നമുക്ക് വിസിറ്റിംഗ് ടൈം ഉണ്ട്, പക്ഷേ 5 മണി വരെ ടിക്കറ്റ് കിട്ടുള്ളൂ. എന്തായാലും വിശന്ന് പൊരിഞ്ഞിരിക്കുന്നത് കൊണ്ട് നമ്മൾ അതിൻ്റെ മുന്നേ തന്നെ കാണുന്ന ഒരു റെസ്റ്റോറൻ്റ് ചെയ്യുന്നത് ബർഗറും ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ചിട്ട് ഇനി എന്ത് ചെയ്യാം എന്നുള്ള പ്ലാനിൽ നമ്മൾ വീണ്ടും മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ തമിഴ്നാട് പോലെ അല്ലേ? തമിഴ്നാട് ഇല്ലെങ്കിൽ ഇടയ്ക്ക് ഒരു 3-4 വൈബ് വരുന്നുണ്ട്. ഇടയ്ക്ക് നമ്മുടെ മറ്റു സിനിമ ഏതാണ്, ലൂസിഫർ ഷൂട്ട് ചെയ്ത നമ്മുടെ ഇടുക്കിയിൽ കുറച്ച് സൈഡ് ഷൂട്ട് ചെയ്തില്ലായിരുന്നോ? ആ ഒരു സൈഡ് വാഗമൺ കറക്റ്റ് ആയിട്ട് തോന്നുന്നുണ്ട് അല്ലേ? പക്ഷെ ക്രൊയേഷ്യയാണെന്ന് എനിക്ക് ഒട്ടും തോന്നുന്നില്ല. അങ്ങനെ ആരോ പറഞ്ഞു കേട്ട് ഞങ്ങൾ സ്ലഞ്ഞ് എന്ന് പറയുന്ന ഒരു വില്ലേജിലേക്ക് പോവുകയാണ്. ഇതാണ് സ്ലഞ്ഞ്. കണ്ടിരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. നല്ല അത്യാവശ്യം നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം. ഇവിടുത്തെ എല്ലാം പ്രത്യേകതയാണ് വെള്ളത്തിന് നല്ല ബ്ലൂ കളറായിരിക്കും. അപ്പോൾ സൺലൈറ്റ് ഇപ്പം ഏകദേശം സൺസെറ്റ് ആവാറായി. അതുകൊണ്ടാണ് നിങ്ങൾക്ക് വീഡിയോയിൽ വെള്ളം കുറച്ച് ഡാർക്ക് ആയിട്ട് കാണുന്നത്. പക്ഷേ ഏറ്റവും ബെസ്റ്റ് വ്യൂ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരു ഉച്ച സമയമൊക്കെ ആകുമ്പോഴായിരിക്കും വെള്ളത്തിൻ്റെ ആ കറക്റ്റ് ഒരു കളർ നമുക്ക് എന്താ ആസ്വദിക്കാൻ പറ്റുന്നത്. ഈ സ്ലഞ്ഞ് എന്ന് പറയുന്നതിലെ ഒരു ചെറിയ മുനിസിപ്പാലിറ്റിയാണ്. വളരെയധികം പോപ്പുലേഷൻ കുറവായിട്ടുള്ള ഒരു ഏരിയ ആണിത്. പിന്നെ ഇതിൻ്റെ ഹിസ്റ്ററിയിലേക്കൊന്നും കടക്കാൻ എനിക്ക് വലിയധികം ഇൻട്രസ്റ്റ് ഇല്ല. ഞാൻ എന്തൊക്കെയാണ് ഇവിടെ കണ്ടതെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഈ കാണുന്ന ഒരു ചെറിയ വാട്ടർ ബോഡി, അതിങ്ങനെ വീടുകളുടെ മുന്നിലൂടെയും റെസ്റ്റോറൻസിൻ്റെ മുന്നിലൂടെയും എല്ലാം ഇങ്ങനെ ഒഴുകുകയാണ്. ഈ കാണുന്ന ഒരു വെള്ളത്തിന് യാതൊരു തടസ്സവും വരുത്താത്ത രീതിയിലാണ് ഓരോ ആൾക്കാർ അവിടെ അവരുടെ പ്രൈവറ്റ് വീടുകൾ, റെസ്റ്റോറൻസ്, റൂംസ് എല്ലാം പണിതിരിക്കുന്നത്. ശരിക്കും ഞാൻ വിചാരിക്കുമായിരുന്നു ഇവിടെയുള്ള ആൾക്കാർക്കൊക്കെ എന്ത് ഭാഗ്യമാണല്ലേ രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ തന്നെ ഇത്രയും നല്ല സീനറീസ് അല്ലേ കാണുന്നത്. ഞാൻ മനുവിനോട് പറയായിരുന്നു, മനു നമുക്ക് ജർമ്മനിയിൽ നിന്ന് ക്രൊയേഷ്യയിലേക്ക് മൈഗ്രേറ്റ് ചെയ്താലോ എന്ന്. ഞാൻ ഓർക്കുമായിരുന്നു പ്ലിറ്റ്സ്വിറ്റ്സ് പോകാതെ നമുക്ക് ഡയറക്റ്റ് ഇങ്ങോട്ട് വന്നാൽ മതിയായിരുന്നു. നല്ല കുറേ ബ്യൂട്ടിഫുൾ പോർട്രേറ്റ്സ് ആയിരുന്നു നമ്മൾ മിസ്സാക്കിയത്. കാരണം ഇപ്പം ഈ ഒരു സമയത്ത് ഫോട്ടോ എടുത്താലും ആ ഒരു ഭംഗി കിട്ടില്ല. ഈ വെള്ളം കണ്ടോ എത്ര ക്ലിയർ ആണല്ലേ, നല്ല വിസിബിലിറ്റി ആണ്. ഒട്ടും പൊല്യൂട്ടഡ് അല്ല ഈ വെള്ളമൊന്നും. അതുപോലെ തന്നെ ഇവിടുത്തെ ആൾക്കാർ പറയുന്നത് നമുക്ക് ഇവിടുത്തെ വെള്ളം എല്ലാം
എല്ലായിടത്തു നിന്നും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പിടിച്ചു കുടിക്കാം, ഒട്ടും തന്നെ പൊല്യൂട്ടഡ് അല്ല എന്നാണ്. അവിടെ നിന്നങ്ങോട്ട് നമുക്ക് വാക്കിന് പോകാനുള്ള സ്ഥലങ്ങളുണ്ട് കേട്ടോ. ഞങ്ങൾ കുറച്ചധികം ഇങ്ങനെ നടന്ന് ഓരോ കാഴ്ചകളൊക്കെ കണ്ടു. ഇത് തന്നെയാണ് വെള്ളത്തിനെ അവർ പല രീതിയിലായിട്ട് ബ്യൂട്ടിഫൈ ചെയ്തെടുത്തിരിക്കുകയാണ്. ഇവിടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈവറ്റ് റെസിഡൻഷ്യൽ ഏരിയ ആണിത്, ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണ്. പിന്നെ അതാ കുറച്ച് താഴോട്ട് ഇങ്ങ് വന്നു കഴിയുമ്പം നിങ്ങൾക്ക് ഇവിടെ സ്വിമ്മ് ചെയ്യാനൊക്കെയുള്ള ഫെസിലിറ്റിയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഈ സമയമായിട്ട് പോലും വെള്ളത്തിൻ്റെ കളർ കണ്ടോ, ചെറിയ ബ്ലൂ ആയിട്ട് കാണാം. അപ്പോൾ ഒരു ഉച്ചയൊക്കെ ആകുമ്പോൾ എന്തായിരിക്കും അല്ലേ? ഓഹ്, ഐ മിസ്ഡ് ഇറ്റ്. ഇനിയിപ്പോൾ അധികം നേരം നിന്നിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, എന്നാൽ നമുക്ക് തിരിച്ചു പോയാലോ. ഈ സ്ഥലം ശരിക്കും ഉണ്ടല്ലോ, ഒരു ഉച്ചരയോടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും കാണാൻ. കാരണം ഇപ്പോൾ തന്നെ വെള്ളത്തിൻ്റെ കളർ ഏകദേശം ബ്ലൂ ആണ്, പക്ഷെ ഫോണിൽ എനിക്കത് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ പകൽ എന്തായിരിക്കും, ആ ഒരു മിഡിലേക്കൊക്കെ ഭയങ്കര ബ്ലൂ ആണ്. അതുമല്ല, ഭയങ്കര ഒരു എന്താ പറയുക, ശരിക്കും നേച്ചർ എന്താ ഒരു ക്രിയേറ്റഡ് ആണെന്നൊട്ടും പറയത്തില്ല, അത്രയും ഭംഗി. എനിക്ക് തോന്നുന്നു നമ്മുടെ ഡേ വൺ ഇങ്ങനെ തീരും, കാരണം പിക്സിയിൽ നമുക്ക് പോകാൻ പറ്റിയില്ലല്ലോ, അവിടെ ഓൾറെഡി ക്ലോസ്ഡ് ആയല്ലോ. പക്ഷെ എന്തായാലും നമ്മളവിടെ കണ്ടിട്ടേ പോകുള്ളൂ തിരിച്ച്. നമ്മളിപ്പോൾ ഇനി തിരിച്ച് റൂമിലോട്ട് പോവാണ്, കാരണം ഇത്രയും കാശ് കൊടുത്ത് നമ്മൾ റൂമെടുത്തിട്ട് റൂമിൽ കുറച്ച് നേരം നമ്മൾ സ്പെൻഡ് ചെയ്യണമല്ലോ. റൂമിൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് ഓണർ പറഞ്ഞത് അവിടെ കുറേ ബ്യൂട്ടിഫുൾ സീനറീസും ബീച്ചൊക്കെ ഉണ്ടെന്നാണ്. ഇരുട്ടായില്ലെങ്കിൽ പിന്നെ മനുവിൻ്റെ ഒരു മൂഡും അനുസരിച്ച് നമുക്ക് നോക്കാം. പിന്നെ ഡിന്നർ കഴിക്കാനുണ്ട്, അതൊക്കെയാണ് കാര്യങ്ങൾ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് റൂമിലെത്തി, നല്ല ടയേർഡാണ്. ഇതാണ് നമ്മൾ സദാറിൽ എടുത്തിരിക്കുന്ന റൂം. ഇതൊരു എയർ ബി എൻ ബി ആണ്, ഒരു ദിവസത്തേക്കാണ്, നമ്മൾ നാളെ ഇവിടെ നിന്ന് ചെക്ക് ഔട്ട് ആവും. നമ്മൾ ക്രൊയേഷ്യ വന്നപ്പോൾ പ്രത്യേകിച്ചും എയർ ബി എൻ ബി എടുക്കാൻ കാരണം നമുക്ക് തന്നെ അറിയാം, നമ്മൾ റൂമിൽ അധികം നേരം സ്പെൻഡ് ചെയ്യാറില്ല, പ്രത്യേകിച്ചും ഉറങ്ങാൻ വേണ്ടി മാത്രമേ വരുവുള്ളൂ. ഇപ്പം ക്രൊയേഷ്യ തന്നെ ആയാലും നമുക്കൊരു ഹോൾ ഡേ എക്സ്പ്ലോർ ചെയ്യാനും മാത്രം ഉണ്ട്, അപ്പം നമുക്ക് അധികം സമയം റൂമിൽ ചിലവാക്കാനായിട്ടും ഇല്ല. അപ്പം ഇത് വന്നിട്ടാണ് നമ്മുടെ റൂം. ഈ റൂമിനകത്ത് ഒരു ബെഡ്റൂം, ടോയ്ലറ്റ്, ഇത് മാത്രമാണ്, പ്രത്യേകിച്ച് കിച്ചണും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ ഞാൻ ബുക്ക് ചെയ്ത സമയത്ത് ഞാനത് ചെക്ക് ചെയ്തിട്ടും ഇല്ലായിരുന്നു കിച്ചൺ ഉണ്ടോ എന്നുള്ള കാര്യം. ഞാൻ ജസ്റ്റ് സദാർ എയർപോർട്ടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു റൂമാണ് ഞാൻ നോക്കിയത്. റൂമായാലും ഒരു ഡീസൻറ്റ് സ്റ്റേ എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ നമ്മൾ വരുന്ന വഴിക്ക് KFC നിന്നും ബക്ക ചിക്കൻ വാങ്ങിയിട്ടാണ് വന്നത്. ഒരുപാട് റെസ്റ്റോറൻറ്റിൽ കയറി, എല്ലാം കിച്ചണെല്ലാം ഓൾമോസ്റ്റ് ക്ലോസ്ഡ് ആയിരുന്നു. അപ്പോൾ ഇനി കൂടുതൽ വിശേഷങ്ങളൊന്നും പറയാൻ വയ്യ, സമയം 12 മണിയായി. നാളെ നമുക്ക് രാവിലെ എഴുന്നേറ്റ് അടുത്ത ട്രിപ്പ് പ്ലാൻ ചെയ്യേണ്ടതല്ലേ. ഈ റൂമിൻ്റെ ഫ്രണ്ടിൽ ബീച്ചോ മറ്റോ എന്തോ ഉണ്ട്, കാരണം തിരയടിക്കുന്ന സൗണ്ട് നമുക്ക് ഇങ്ങനെ കേൾക്കാം. അപ്പോൾ അതൊക്കെ നമുക്ക് നാളെ രാവിലെ നോക്കാം. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് നൈറ്റ്.